വീട്ടിലൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക, അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ അക്കൂട്ടത്തിൽ കൃത്യനിഷ്ഠയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൂക്ഷ്മഗ്രഹണ പാഠവും കാര്യങ്ങളെ കാണാതെ മനസ്സിലാക്കാനുള്ള പ്രതിഭാവിലാസവും തീരുമാനമെടുക്കുന്നതിലുള്ള അസാധാരണ പാഠവും ഒക്കെ ബോധ്യപ്പെടേണ്ടതാണ്. ഇത് പഠിക്കുമ്പോൾ അതാ പ്രയോജനമുള്ള ഭാഗം. നമുക്കില്ലാത്തതും അവസാനം പറഞ്ഞു, തീരുമാനമെടുക്കാൻ നമുക്ക് ഒരിക്കലും പറ്റാത്തത് നമുക്ക് കൃത്യനിഷ്ഠയില്ല. കാലം ഒരു പരിധിവരെയേ ബോധതലത്തിലേക്ക് ഉയരുള്ളൂ, അത് കൃത്യനിഷ്ഠ കൊണ്ട് മാത്രമാവുന്നു. കാലം പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കാവുന്ന ഒരു സാധനമല്ല. ശരകമത് ഭംഗ്യന്തരേണ പറയുന്നുമുണ്ട്. കാലം ദുഷിക്കാതിരിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാലത്തെ അറിയുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന മനസ്സാണ്. ഒരളവിൽ കാലമാണ് മനസ്സ്. ആ നിലയിൽ കൃത്യനിഷ്ഠ വരുമ്പോൾ കാലം ഒരളവ് വരെ കൈപ്പിടിയിലുള്ളു. അതാ അവരിൽ നിന്ന് പഠിക്കേണ്ടത്. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വിഷയമല്ല, ഇതിനകത്തുള്ളതല്ല. എന്നിരുന്നാലും താനൊരു സംശയം ചോദിച്ചപ്പോ വൈദ്യൻ തന്നെയല്ലേ, വൈദ്യനല്ലേ? വൈദ്യശാസ്ത്രത്തിൽ കാലത്തിന് വലിയ പ്രാധാന്യമാവും. വൈദ്യശാസ്ത്രത്തിൽ കാലവും അർത്ഥവും കർമ്മവും ഇത് മൂന്നുമാണ് ഏറ്റവും പഠനീയമായിട്ടുള്ളത്. കാരണം എല്ലാ രോഗവും കാലാർത്ഥകർമ്മങ്ങളുടെ ന്യൂനമിത്യാദി യോഗങ്ങളാണ്, അല്ലാതെ രോഗമില്ല. ചരകം കാലത്തിന്റെ ന്യൂനമിത്യാദി യോഗങ്ങൾ, കാലം ആന്തരികവും ബാഹ്യവും. കൃത്യനിഷ്ഠയില്ലാതെ വരുമ്പോൾ കാലത്തിന് ന്യൂനമിഥ്യാതിയോഗങ്ങൾ സംഭവിക്കുകയും വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും വളരെ വേഗം. സുശ്രുതൻ ഇത് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. ഒരു ചെറിയ കാലം കൊണ്ടെല്ലാം ചെയ്തു തീർക്കുന്നവൻ വേഗത്തിൽ മരിക്കുന്നു എന്നതും സുശ്രുതന്റെ കാഴ്ചപ്പാടാണ്. ശ്രദ്ധേയമായ കാഴ്ചപ്പാടാണ്, അതിപ്രതിഭയുള്ള അസാധാരണമായി കാര്യങ്ങളെ ചെയ്യുന്ന കുട്ടികളുടെ ബാല്യം വാർദ്ധക്യമായി തീരുകയും മൃത്യു അടുത്താവുകയും ചെയ്യുന്നുവെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏത് തരത്തിലുള്ളതായാലും അപകടമാണെങ്കിലും ആ സമയത്ത് വാർദ്ധക്യമില്ലെങ്കിൽ മരിക്കില്ല. കോശം എന്ന് പറയുന്നത് അതിന്റെ പുനർജനി തേടാത്ത വാർദ്ധക്യത്തിലേക്ക് ഒരു നിമിഷം കൊണ്ടുപോയാൽ ശരീരം ജീർണമായി, ജീവൻ അതിനെ വിട്ടു വേറെ. ഇങ്ങനെയാണ് മരണത്തെ കാണുന്നത്, വൈദ്യശാസ്ത്രം കാണുന്നത്.
മനസ്സിലായില്ല. കാണേണ്ടതും അങ്ങനെയാണ്. നമുക്ക് സമ്മതമാകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് കാലത്തിന്റെ ന്യൂനയോഗം, മിഥ്യായോഗം, അതിയോഗം, ബാഹ്യകാലത്തിന്റെയും ആന്തരകാലത്തിന്റെയും. ആന്തരകാലം എന്നത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അർത്ഥത്തിന്റെ ദൃശ്യങ്ങളായ വിഷയങ്ങളുടെ ന്യൂനമിഥ്യാതിയോഗം. ന്യൂനയോഗത്തെയോ മിഥ്യായോഗത്തെയോ അതിയോഗത്തെയോ ആണ് നിങ്ങളുടെ സാഹിത്യവും കലയും എല്ലാം ഇന്ന് ദൃശ്യമായി ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ടാണ് അവയെല്ലാം കണ്ടുകഴിഞ്ഞാൽ രോഗമുണ്ടാകുമെന്ന് പറയുന്നത്. അവയെ ആസ്വദിക്കുമ്പോഴെല്ലാം ശബ്ദം അതിയോഗമുള്ളതോ ന്യൂനയോഗമുള്ളതോ മിഥ്യായോഗമുള്ളതോ, സ്പർശം പിന്നെ നിങ്ങൾ കാരണം വെച്ചാല് അട്ടഹസിക്കുകയും വെള്ളം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോ അത് അതിയോഗമല്ലേ ശബ്ദത്തിന്റെ? എന്തോ നിങ്ങൾ പറഞ്ഞു അത് കേൾക്കാൻ പറ്റാതെ വന്നാൽ അത് ന്യൂനയോഗമായില്ലേ ശബ്ദത്തിന്റെ? ഒരു ശബ്ദം ഒരിടത്ത് ഉപയോഗിക്കേണ്ടതിന് പകരം അപ്പോ നല്ല സൗന്ദര്യമുള്ളത് എന്ന് പറയുന്നതിന് പകരം ഭയങ്കര സൗന്ദര്യമുള്ള കുട്ടി മിഥ്യായോഗമായില്ലേ ശബ്ദത്തിന്റെ? ആ എല്ലാം ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് അത് മിഥ്യായോഗമാണ്. അപ്പൊ ന്യൂനയോഗം, അതിയോഗം, മിഥ്യായോഗം ശബ്ദത്തിലുണ്ട്, സ്പർശത്തിലുണ്ട്. രൂപത്തിലുണ്ട്, രസത്തിലുണ്ട്. രൂപമല്ല ഈ കാണുന്ന ലോകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിരൂപങ്ങളായി എന്തെല്ലാം ഉള്ളത്, ശരിയായിട്ടല്ലാതെ എന്തെല്ലാം പരിപാടികളാ, തലയെ വെച്ച് കെട്ടി, കാലയെ വെച്ച് കെട്ടി അല്ലേ? സൗന്ദര്യമാണെന്നാണ് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് വെച്ച് കെട്ടി ഫാഷൻ പരേഡിൽ നിൽക്കുക, എന്നിട്ടിത് കണ്ടോണ്ടിരിക്കുക. കാണുന്നത് വേറെ ഏതെങ്കിലും ഒരു ആകർഷണീയത കാണിച്ചിട്ടാണ് ഇത് കാണിച്ച് മിഥ്യയിൽപ്പെടുത്തുന്നത്. കുട്ടികളെയൊക്കെ രൂപങ്ങളിൽ വരുന്ന വൈകല്യങ്ങൾ, നിറഭേദങ്ങൾ. ഇപ്പോൾ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന വീടുകൾ നോക്കുക, ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ തട്ടിപ്പോവും, കണ്ണിന്റെ കാഴ്ച പോവും. അതിയോഗവും ന്യൂനയോഗവും മിഥ്യായോഗവും വളരെ കൂടുതലാണ് ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളിലെല്ലാം. അത് വിഷയങ്ങൾ, അർത്ഥം, കർമ്മങ്ങൾ. ചിലപ്പോ ഒന്നും ചെയ്യില്ല ന്യൂനയോഗം, മനസ്സിലായി? ചിലപ്പോ എടുത്തിയാടി എല്ലാം ചെയ്യും, അങ്ങനല്ലേ? രാവിലെ എഴുന്നേറ്റ് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടിയ ഒരു പണിയാണ്. ചില ദിവസം എഴുന്നേൽക്കുകയില്ല അല്ലേ? സൈക്യാട്രിസ്റ്റ് പറയും ബൈപോളാർ. സൈക്കോതെറാപ്പിയൊക്കെ പഠിച്ചതല്ലേ? ആ ബൈപോളാർ എന്നല്ലേ പറയാ? മാനിയ ഡിപ്രഷൻ. മാനിയാക്ക് ഡിപ്രഷൻ ഇല്ല, ദിവസം ഒരേ കിടപ്പാണ്, ആര് വിളിച്ചാലും എഴുന്നേക്കില്ല. ഒരു ദിവസം ചാടി എഴുന്നേറ്റാൽ പിന്നെ കിടക്കുകയില്ല. ശരിയല്ല. ഇനി ചില കാര്യങ്ങൾ ചെയ്താലോ, കർമ്മങ്ങളോ
എന്ത് ചെയ്യരുതോ അതെല്ലാം ചെയ്യും. അതാണ് മിഥ്യായോഗം. കാലാർത്ഥകർമ്മങ്ങളുടെ ന്യൂനമിഥ്യാദിയോഗമാണ് ശാരീരികങ്ങളും മാനസികങ്ങളുമായ രോഗങ്ങളുടെ കാരണം. അതിനെല്ലാം പരിഹാരമാണ് കൃത്യമായ ടൈംടേബിൾ, കൃത്യമായ ചെയ്തി, കൃത്യമായിട്ടുള്ള സാൽമ്യം മുതലായവ. അതിലെ രസകരമായ വസ്തുത, കൃത്യനിഷ്ഠയുള്ളവന്റെ അടുക്കലെത്തിയാൽ പോലും കൃത്യനിഷ്ഠ ഉൾക്കൊള്ളുന്നില്ല, പകരം കൃത്യനിഷ്ഠയുള്ളവന്റെ കൃത്യനിഷ്ഠ കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ആർക്കും കൊള്ളാൻ പറഞ്ഞതല്ല. തന്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കൃത്യമായി എല്ലാം ചെയ്തിരുന്ന അപ്പോഴാണ് ഇവൻ അച്ഛന്റെ കയ്യിൽ ഒരു പാത്രവും പിടിപ്പിച്ച് തിന്നാൻ നിന്നേച്ച് പറയുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാമോ. അച്ഛൻ അരമണിക്കൂർ കഴിഞ്ഞാ തുടങ്ങാറ്, അരമണിക്കൂർ കഴിഞ്ഞ് അവൻ വരുമെന്ന് വിചാരിച്ച് പിടിച്ചോണ്ടിരിക്കുക, മുക്കാ മണിക്കൂറും ഒരു മണിക്കൂറും കഴിഞ്ഞു. അച്ഛന്റെ ടൈം ടേബിൾ തെറ്റുമ്പോ വന്നിട്ടൊരു ചോദ്യം ചോദിക്കും, കൃത്യനിഷ്ഠയുണ്ടോ? നാല് പ്രാവശ്യം ആകുമ്പോ അച്ഛനും മകനെ പോലെയാവും. അപ്പോഴാണ് അച്ഛന്റെ മകൻ എന്നതിന് പകരം മകന്റെ അച്ഛൻ എന്ന് പരിചയപ്പെടും. മതിയായെന്ന് തോന്നുന്നു. എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞത് ശരിയല്ല. ലോകം നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളെയൊക്കെ നോക്കിക്കോളുക. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ മാപിനിയും ബാഹ്യമായ മാപിനിയും തമ്മിലുള്ള ചേർച്ചയുടെയാണ്. അതിന്റെ സൗന്ദര്യം അസാധാരണമായ ആരോഗ്യമാണ്. അതിൽ വിശ്രമവും കർമ്മവും എന്ന് രണ്ടില്ല. എല്ലാ കർമ്മവും വിശ്രമമാണ്, എല്ലാ വിശ്രമവും കർമ്മവും. അതാണ് അതിന്റെ പ്രത്യേകത. ഏതാണ്ട് ക്ലിയറായി എന്ന് വിചാരിക്കും. ചോദിക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. അതുകൊണ്ട് ആയുർവേദം പഠിക്കുമ്പോഴും ആയുർവേദത്തിന്റെ സമയം തൈ അല്ല മുക്കാലാറായി തീർക്കണമെന്നാ വിചാരിച്ചിരുന്നു. ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഈ വന്നി. അതിൽ വന്നിയിൽ ഏറ്റവും പ്രയോജനം, അത് പറഞ്ഞപ്പോഴാണ് ഇത് എല്ലാം കടന്നുപോയത്, കൃമിരോഗങ്ങൾ. അതിൽ വന്നിയുടെ ഏറ്റവും ഫലം ഒട്ടു വളരെ ക്യാൻസറുകൾ, സെർവിക്സിലെയും മറ്റും ക്യാൻസറുകൾ. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നതാണ്. അതിന് വന്നി വളരെ നല്ലതാണ്. ഏതെങ്കിലും മരുന്നില്ലെന്ന് ചോദിച്ചാൽ പലതിലും കാണുമല്ലോ, പലതിലും കാണും. ഇത് മാത്രമായിട്ട് അരച്ചു കൊടുത്താലും മാറും. നിങ്ങളിതിന്റെ കൃമിനാശിനികളായ ഔഷധങ്ങളെ പഠിച്ചാൽ തന്നെ ഒട്ടു വളരെ രോഗങ്ങളെ അതിനിസാരമായി നിയന്ത്രിക്കാം. അതിൽ HPV, HBV, HCV, HIV ഇവയാണ് ഇന്ന് നിയന്ത്രിക്കാനാവാത്ത തലങ്ങളിലേക്ക് വികസിച്ചിട്ടുള്ള വൈറസുകൾ. എല്ലാം വൈറസാണ്. അതില്
വിഴാലരി നാൽപ്പാമരം നാല് ആലിന്റെ തുലികള് ജാതിക്ക വിരക്കൈത വിരക്കൈത ആ എവിടെയാ നാട് കോട്ടയം കോട്ടയത്ത് രാവിലെ വെളുപ്പിനെ തിങ്കളാഴ്ച എഴുന്നേറ്റ് കോട്ടയം കളരിക്കൽ ബസാർ എന്ന് പറയുന്ന സ്ഥലം അറിയാം ഏ ആ അതിന്റെ തൊട്ട് പുറകില് രാവിലെ പച്ചമരുന്ന് വരും മനസ്സിലായി ഏ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ വിൽപ്പന നടത്തുന്ന സാധനങ്ങളിലൊന്ന് വിരക്കയിലാണ് പഴയ വൈദ്യന്മാരുള്ളിടത്ത് അത് മുഴുവൻ എടുത്തുകൊണ്ട് പോകും വിര പോലെയാണ് അതിന്റെ വേരിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് വിരക്കൈത എന്ന് പേര് വന്നത് വിരകണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ വേരിരിക്കും അതായത് ഈ സാധനം വെട്ടുകല്ല് കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരും അതിൽ കൈത പോലെ തന്നെ മുള്ളില്ലാത്ത ചെറിയ ഇല ഇങ്ങനെ ഇങ്ങനെ തന്നെ വിടണം മനസ്സിലായി അതിന് ആവണക്കിന്റെ കായുടെ സാദൃശ്യമുള്ള അല്ല കൊടിയാവണക്കിന്റെ കായുടെ സാദൃശ്യമുള്ള ചെറിയ കാ മൂന്ന് കപ്പായിട്ട് കാണും ആവണക്കിന്റെ കാ കപ്പ് പോലെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇതായിട്ടിരിക്കും മനസ്സിലായി അതിനാണ് വിരക്കൈത എന്ന് പറയുന്നത് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും ഇനി പോയി നേരിട്ട് കാണുക അടുത്തോണം വരുമ്പോൾ ഒരു രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് പോകും വെട്ടുകല്ലുള്ള പ്രദേശങ്ങളിൽ ധാരാളം വളരും കുട്ടികൾക്ക് ഇത് അരച്ചു കൊടുക്കും അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇതിന്റെ കഷായവും ഇതിന്റെ ഇതുമൊക്കെ കഴിച്ച കാലങ്ങളിൽ ആഗന്തുകങ്ങളായ രോഗങ്ങൾ ആഗന്തുക ജ്വരം ആഗന്തുകങ്ങളായ രോഗങ്ങളൊന്നും വരികയില്ല കാരണം അണുകങ്ങളെ നശിപ്പിക്കുന്ന ശക്തി ഇതിന് വളരെ കൂടുതലാണ് അപ്പം വിരക്കൈത വിഴാലരി നാൽപ്പാമരം അത്തീത്തി അരയാൽ പേരാൽ ജാതിക്ക ജാതിപത്രി ഇലവങ്ങം പെരിങ്ങലത്തിൻ വേര് ചെറുകടലാടി കരിങ്ങാലി തന്നെ ശതാവരി അതിവിടയം നന്നാറി ആര്യവേപ്പ് വേപ്പിന്റെ തൊലിയുമല്ല ആര്യവേപ്പ് ചെമ്മരം രോഹീതകം കേരളത്തിലില്ല ചെമ്മരം ഇവിടെ ആയുർവേദ കോളേജിൽ ഒരു മരം ഉണ്ടെന്ന് തോന്നുന്നു ചെമ്മരം ദേവതാരം ആ ഒരു മരം ഉണ്ടെന്ന് തോന്നുന്നു ദേവതാരം കൊട്ടം വന്നി എരിക്ക് പെരിങ്ങലം പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇവയൊക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ് പാണല് കുറ്റിപ്പാണല് നറുംപാണല് ഒക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ് ഇതൊക്കെ വലിയ നിലയിൽ അണുനാശകമാണ് അതിലൊന്നുകൊണ്ടും മോശമല്ലാത്ത ഒന്നാണ് വന്നി കൃമിരോഗങ്ങളിൽ ദൃഷ്ടഫലം തരുന്നതാണ് കഷായം വെച്ച് കഴിച്ചാൽ മതി പിന്നല്ല തൊലി കഷായം വെച്ച് കുടിച്ചാൽ വിഷബാധയ്ക്കും നല്ലതാണ് യാഗാഗ്നിയിൽ വന്നി വളരെ ഉപയുക്തമാണ് യാഗത്തിന് കടയാനുള്ള കോൽ ഉത്തരാരണി എന്ന് പറയും ആ ഉത്തരാരണി ഉണ്ടാക്കുന്നത്
വന്നിയുടെയോ അരയാലിന്റെയോ തടിയാണ്, കടയാൻ ഉപയോഗിക്കുന്ന തീവരൻ. ചമത ഉപയോഗിക്കും, ഇത് രണ്ടുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് വാതഹരമാണ്, മധ്യേന്ത്യയിൽ അതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തൊലി വന്യ കഴിഞ്ഞ് ഇത്രയുള്ളൂ, വന്യ വളരെ കുറച്ച്. മറ്റുള്ളതിന്റെ അർത്ഥതേ, പക്ഷെ ഇത്രയും മതിയല്ലോ. അതുകൊണ്ട് അടുത്തത്, അടുത്ത നക്ഷത്രം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് അവസാനം 10 മിനിറ്റ്, കാരണം പുതിയ ഒരെണ്ണം തുടങ്ങുമ്പം അതോടെ ആയിക്കട്ടെ. ഇന്നൊരെണ്ണം ഒരു വൃക്ഷം മുഴുവൻ എടുത്ത ദിവസം അവിടെ മതി. വന്നി വച്ചു പിടിപ്പിക്കുക ഒരെണ്ണമെങ്കിലും. പിന്നെ നല്ല കട്ടിയുള്ള തടിയുള്ള നല്ല കാഠിന്യമുള്ള, അതുകൊണ്ടാണ് ഇത് അരണിക്ക് ഉപയോഗിക്കുന്നത്. ഹിൽപാലസിലുണ്ടോ? പാലസിലുണ്ടോണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതായിട്ടാണ് എന്റെ ഓർമ്മ. സിലിണ്ട്രിക്കലായിട്ട് കായലിനുണ്ടാവും. എവിടെ കിട്ടിയേക്കും? പക്ഷെ അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ചാല് നിങ്ങൾ ഏതാണോ ചെന്ന് ചോദിക്കുന്നത് എടുത്തു വരും. അതായത് ഇന്ത്യയില് അങ്ങാടിക്കടയിൽ ഗുഗ്ഗുലു ചോദിക്കുന്ന പോലെയാണ്. അങ്ങാടിക്കടയിൽ ചെന്ന് ഗുഗ്ഗുലു ചോദിച്ചാൽ ഒറിജിനല് പറഞ്ഞു വിടുമ്പോ പറയും ഒരു പച്ച നിറം ഉണ്ടാവും, മഹിഷനേത്രി എന്നാണ് അത് പറയുന്നത്. എരുമയുടെ കണ്ണുപോലെ ഇരിക്കും ഒരു പച്ച നിറത്തില്, നല്ല സാധനമാണെന്ന് പറയും. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയും സാധനം തീർന്നുപോയി, ഒരു മണിക്കൂർ ഇരിക്കാൻ പറയും. ഒരു മണിക്കൂറിനുള്ളിൽ പച്ചയാക്കി കൊണ്ടത്, മനസ്സിലായില്ല? നിങ്ങൾ അടുത്തത് ചോപ്പാണ് നല്ല ഗുഗ്ഗുലു എന്ന് പറഞ്ഞാണല്ലോ വിട്ടതെന്ന് പറഞ്ഞാൽ ഉടനെ ചോപ്പിച്ചു തരും. എന്ന് പറഞ്ഞ പോലെ നഴ്സറിയിൽ ചെന്ന് ചെടി ചോദിക്കുമ്പോൾ ചെടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല നിങ്ങൾക്കെന്ന് കണ്ടാൽ ഏത് തെയ്യം തരും? കേരളത്തിലുടനീളം ദേവതാരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പല വീടുകളിലെയും കുട്ടികൾ. ദേവതാരവുമായി ഒരു ബന്ധുവില്ല, യാതൊരു ബന്ധുവില്ല. ദേവതാരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലുമല്ല. ദേവതാരത്തിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതുപോലുമല്ല. നക്ഷത്ര വൃക്ഷങ്ങൾ അത് തരാം, ഇപ്പോഴല്ല, അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. ശരി, മതിയല്ലോ? ജോസിന് വെച്ചു പിടിപ്പിക്കാനാ? നക്ഷത്ര വൃക്ഷങ്ങൾ ഇവിടെ എവിടെയോ ഒരിടത്ത് കൊടുക്കുന്നുണ്ട്, അത് ക്ലിയറാണ്. നമ്മുടെ ഈ ക്ലാസ് ഉടങ്ങി കഴിഞ്ഞ് തുടങ്ങിയതാണോ എന്ന് സംശയം. ആരോ ഒരാൾ കൊടുക്കുന്നുണ്ട്. രവിസാർ തന്നെ കൊടുക്കുന്നുണ്ടോ? രവിസാറ് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ രവിസാറിന് ഒരു വൃക്ഷത്തിന് ഒരു തൈക്ക് 256 രൂപയാണ് വില. രവിസാർ അത് 300 മേടിച്ചിട്ടാണ് 256 നിങ്ങൾക്ക് തരുക. അല്ല, ചിരിക്കാൻ പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. പക്ഷെ ഇത്രയും മേടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിട്ട് തെരുകേക്കുക എന്നുള്ളതാണ് രവിസാറിന്റെ ജന്മഗുണം. അത് നാളിന്റെയാണ്, രവിസാറിന്റെ നാളാണ് ഗവേഷണം ചെയ്യേണ്ടത്.
ജയ്സാർ ഇതൊക്കെ കൊണ്ട് കാശുണ്ടാക്കിയിരുന്ന ഈ ജയ്സാർ ഇപ്പൊ ആരായിരുന്നു? ഭാര്യയുടെ മനുഷ്യന് മക്കളുടെ ശമ്പളം ഒക്കെ കൊണ്ട് അവരെ തലയുറിഞ്ഞ് കാണിച്ച് മേടിച്ച് ജീവിക്കുകയും നിങ്ങളുടെ തെറികേൽക്കുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയ്ക്ക് രവിസാർ ഒരു പണിയും കൂടെ കാണിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച്, അതൊക്കെ എന്റെ കൈ പിടിച്ച് പുറകോട്ടാക്കി ഒരു 100 രൂപ എന്റെ കയ്യിലൂടെ തരും. എന്താ വിജയ തലയ്ക്ക് കൈ വെക്കുന്നത്? ഇത് ഞാൻ തന്നെയൊന്നും അല്ല ഈ പാപഭാരം ചുമക്കുന്നത്, ഇത് ആവിയാ കൊടുക്കുന്നതെന്ന് വരുത്താൻ. മതിയോ രവി സാറേ? പരസ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വീട്ടിലോട്ടൊന്നുമില്ല, അവനവന്റെ വയറ്റിലോട്ടും ഒന്നുമില്ല. പരസ്യമൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ചെന്ന് 5-8 എണ്ണം ഒക്കെ എടുത്തിട്ട് രവിസാറെ ഇത് പിന്നെ തന്നാ പോലെ എന്ന് ചോദിക്കും. കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ 5 എണ്ണം കൂടെ കൈ തരും, നിങ്ങൾ കൊണ്ടുപോകും, പിന്നെ രവിസാറ് കാണത്തുമില്ല. എന്നിട്ട് നിങ്ങൾ തന്നെ ആളുകളോട് പറയുകയും ചെയ്യും രവിസാർ എത്രയാ ഉണ്ടാക്കുന്നത്. പ്രസിഡന്റായിരിക്കുന്ന രവിസാറിന്റെ അവസാനം പ്രസിഡന്റ് പറഞ്ഞു നിന്റെ പണിയൊക്കെ അവിടെ ഇരുന്ന് എന്റെ വീട് വിൽക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാനില്ല നിന്റെ കൂടെ. സെക്രട്ടറി എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ തോന്നുന്നു അതിന്റെ അപ്പുറത്ത്. സാർ മുങ്ങിയോ? പുറത്തു പോയിരിക്കാ. അപ്പൊ അതുകൊണ്ട് വില കൊടുത്തായാലും വില കൊടുക്കാതെ ആയാലും നക്ഷത്ര വൃക്ഷങ്ങള് ഏതായാലും വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ കിട്ടി. അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നാരായണം നമസ്കൃത്യ നരം ചെയ്യ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയ മുദീരേ ഹരി ഓം.